ഇപ്പം നമ്മളെ അപ്സര തിയേറ്ററിന്റെ ബാക്കിലാണല്ലോ പത്തായം. കുറെ കാലമായി നമ്മൾ ഈ മക്കാനി പരിപാടിയിലൂടെ നിങ്ങൾ കാണുന്നതൊക്കെ എന്താണ്? ആട്, കോഴി, മീൻ, താറാവ്, മുയൽ, ഇതൊക്കെ തന്നെ. ഒരു കണക്ക് പറഞ്ഞാൽ ചിലതൊക്കെ കുറച്ച് കൊളസ്ട്രോൾ കൂടുന്നതല്ലേ. ഞാനെന്തായാലും അത് തിന്നലുമില്ല, കൊളസ്ട്രോളിൻ്റെ പ്രശ്നമില്ല. പക്ഷേ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് വേണ്ട നല്ല നമ്മൾ പ്രകൃതിയുടെ കുറേ ഭക്ഷണങ്ങളുണ്ട്. ധാന്യങ്ങൾ, അതിൻ്റെ പൊടികൾ, അത് മുളപ്പിച്ചിട്ട് എടുത്തുള്ള പൊടികൾ, അതിൻ്റെ പുട്ട്, പത്തിരി, പലഹാരങ്ങളൊക്കെ, കഞ്ഞി, എല്ലാം. ഇത് കോഴിക്കോടുണ്ട് എന്ന് പറയാൻ നല്ലതാണ്. ഞാനിത് എവിടെയാണ് കണ്ടിട്ടില്ല. ഞാൻ ഈ കഞ്ഞി അല്ല, രാത്രി ഞാൻ കഞ്ഞ, പകല് ഡീസല്ല. എന്നാലും അതൊക്കെ തിരഞ്ഞ് നടന്ന് കണ്ട് പിടിച്ചിന്ന് വേറെ എവിടെയല്ല, നമ്മൾ അപ്സര തിയേറ്ററിൻ്റെ തൊട്ട് പിന്നിൽ ഇതാ പത്തായ പ്രകൃതി ആരോഗ്യ ഭക്ഷണശാല. ഇത് ഞാൻ കേട്ടറിവും ഇതിൽ കൂടെ കുറച്ച് പറഞ്ഞതാണ്. ഇനി കണ്ടിട്ട് എന്തൊക്കെയാണ് നമുക്ക് കൂടുതൽ അറിയാം, അതിൻ്റെ പലഹാരങ്ങളൊക്കെ നമുക്കിതൊക്കെ ആവശ്യമാണല്ലോ. പോയി നോക്കുക, കയറി നോക്കട്ടെ. പോട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരൊക്കെ കയറിക്കോട്ടെ. പത്തായം, പത്തായം നിങ്ങളാണ് നടത്തുന്നത്? അതെ. എന്താ പേര്? ഭാസ്കരൻ. ഭാസ്കരൻ, ഇതിപ്പോൾ എത്ര കൊല്ലമായി ഇവിടെ? 18 വർഷമായി ഇപ്പോൾ കോഴിക്കോട് മൊത്തമായിട്ട്. ഇവിടെ ആയിട്ട് 7 വർഷമായി, ഇതിൻ്റെ അപ്പുറത്തായിരുന്നു 5 വർഷമായിട്ട്. 18 കൊല്ലമായി. 18 കൊല്ലേ. അപ്പോൾ ഞാനെവിടെ ഇനി 18 കൊല്ലം? ഞാനേ കോഴിക്കോടിലെ എല്ലാ ഹോട്ടലും മക്കാനും ചായപ്പൊടി ഒക്കെ തപ്പി തടിച്ച് തന്നലും പോക്കും വരും ഒക്കെ ഉണ്ട് അറിഞ്ഞ് ചെയ്യാം. പത്തായത്തിനെ പറ്റി ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പത്തായത്തായി കേട്ടിട്ടുണ്ടെന്ന് അല്ലാതെ കോഴിക്കോടുണ്ടോ അതെവിടെയാണെന്നൊന്നും അറിയില്ല. പത്തായം ഇവിടെ എങ്ങനെ കച്ചവടമൊക്കെ? കച്ചവടം ഇവിടെ കുറച്ച് ആളുകൾക്കുള്ളൊരു പരിപാടി മാത്രമേ കാരണം കുറച്ച് ആളുകൾ രോഗികൾ. ബീഫ് വരട്ടും പൊറോട്ടയും അതൊന്നും ഉണ്ടാവില്ല ഇവിടെ. പിന്നെ ഇവിടുത്തെ ഭക്ഷണങ്ങൾക്ക് മുളകില്ല, പുളിയില്ല, പരിപ്പില്ല, കായല്ല, പഞ്ചസാരയില്ല, മൈദയില്ല, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കില്ല. എരുമ്പുളി അങ്ങനത്തെ ഒന്നും അതിനെ ഉപയോഗിക്കും. അതിന് പിന്നെ തക്കാളി, മാങ്ങ, ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് അതിനനുസരിച്ചുള്ള അങ്ങനത്തെ രീതികളിലുള്ളവർ മാത്രമേ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. എരിവ് വേണ്ട എന്നുള്ളവർ മാത്രമേ വന്ന് ഭക്ഷണം കഴിക്കൂ. ഉപ്പ് വേണ്ട, പുളി വേണ്ട, അങ്ങനത്തെ ആളുകൾ മാത്രമേ ഇവിടെ വരുള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ വന്നൊരു ഭക്ഷണം കഴിക്കുന്ന യാതൊരു ഇടപാടും ഇവിടെ ഇല്ല. ഇവിടെ എന്തെല്ലാം ഭക്ഷണമുള്ളത്? ഇവിടെ രാവിലെ പിന്നെ ഗോതമ്പ് പുട്ട്, പിന്നെ മുത്താരിപ്പുട്ട്, ചോളപ്പുട്ട്, ചപ്പാത്തി, പുഴുക്ക്, പിന്നെ കഞ്ഞി. കഞ്ഞി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തേങ്ങാപ്പാല കുഴിച്ച് ചെറുപഴം മുളപ്പിച്ചിട്ട് ഒരു കഞ്ഞി. ഇത്തരം ധാന്യങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട്? അതെ. പുളി, സ്പൈസസ് ഒന്നുമില്ല, വേറെ മസാലക്കൂട്ടുകളും ഒന്നുമില്ല. എന്നിട്ട് ഇത് തിന്നാൻ ആളൊക്കെ വരുന്നുണ്ട് ഇവിടെ? ഇവിടെ ഒരു 1900 പേര് ഇവിടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അതെ. ഇത് നിങ്ങളാണ് ഉണ്ടാക്കി? അല്ല, അത് സിവി ഗംഗാധരൻ എന്ന് പറഞ്ഞ ഒരാളാണ്. വൈദ്യരല്ല ഇത്. പ്രകൃതിനെ സംബന്ധിച്ച് പഠിച്ചൊരു വ്യക്തിയാണ്. പുള്ളിയാണ് തുടങ്ങി വെച്ചത്. തുടങ്ങി പുള്ളി ഇപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പേരും പത്തായം. പത്തായം. ഈ പത്തായം കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട്? തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കോഴിക്കോടുണ്ട്. ഈ മൂന്ന് സ്ഥലത്തേ പത്തായുള്ളൂ. എങ്ങനെ ഇത് തുടങ്ങിയ ശേഷം 10 വർഷം കൊല്ലമായിട്ട് ഇതിന്റെ ബിസിനസ്? ബിസിനസ് ഞങ്ങൾ കാരണം ഒരു കാരണം ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നത്. മനസ്സിലായി, ബിസിനസ് എന്ന് ചോദിച്ചേ ഉള്ളൂ. ഇത് ബിസിനസ്സിൽ കാരണം ഇത് വലിയൊരു സേവനം അത്രയും മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും കിട്ടണം, ഇതിന് വാടകകൾ കൊടുക്കണം, അത്രയുള്ള ഒരു മാത്രമുള്ള. ഈ പൊടികളൊക്കെ എവിടുന്നാണ് നിങ്ങൾ കളക്ട് ചെയ്യുന്നത്? ഇതൊക്കെ ഞങ്ങൾ ഒരു വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന. അല്ല, ഇതിൽ ചില പത്തായത്തിന്റെ പൊടിത് ഈ ധാന്യങ്ങൾ വാങ്ങിയിട്ട് മുളപ്പിച്ചിട്ട് പൊടിക്കുന്നതാണ്. അപ്പൊ കുറച്ച് അധ്വാനം. അത് ഇതിപ്പം പഴയ കാലത്ത് മാതിരിയല്ല. ജനങ്ങൾക്കൊക്കെ ജനങ്ങൾക്കേറെ ബോധവാന്മാരായിപ്പോയി ആരോഗ്യ കാര്യത്തിലൊക്കെ. നമ്മൾ എന്ത് കഴിച്ചാലും വിഷം, എന്ത് കഴിച്ചാലും കൊളസ്ട്രോൾ രോഗങ്ങൾ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന കാലമായി. അപ്പം നമ്മൾ മൊത്തം ഈ ഒരു വിഭാഗം ആളുകൾ എന്ന് പറയില്ല, നമ്മളെല്ലാവരും ഇന്ന് ഭക്ഷണത്തെ പറ്റി ശ്രദ്ധിക്കുന്നില്ല. ഇന്ന് സ്പീഡേറിയ കാലമായതുകൊണ്ട് ഉണ്ടാക്കാനോ നല്ല ഭക്ഷണം തരാനോ ഒന്നും നേരമില്ല. നമ്മളൊക്കെ സ്പീഡ് കൂടിയ ഫാസ്റ്റ് ഫുഡിൻ്റെ കൂടെയാണ് ഓടുന്നത്. ഇതൊക്കെ ഇത്തരം പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങൾ, നമ്മളെ ശരീരത്തിനാവശ്യമുള്ള സാധനങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ വല്ലപ്പോഴൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കുന്നതും കഴിക്കുന്നതും നല്ലതായിരിക്കും. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഭക്ഷണം നമ്മളെ പ്രകൃതിപരമായിട്ട് നമ്മളെ ജീവിത ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതാത് കാലങ്ങളിൽ ഉണ്ടാവുന്ന പഴങ്ങളെല്ലാം കഴിക്കണം. അതൊക്കെ ആ കാലത്തിലുള്ള രോഗങ്ങളെ തടുക്കാനുള്ളത് കൂടിയാണ്. ചക്ക, മാങ്ങ, പപ്പായ, ഇതൊക്കെ
ഓരോ കാലത്തുണ്ടാകുന്നത് അതാത് കാലത്തുള്ള രോഗപ്രതിരോധങ്ങളാണ്. അത് നമ്മൾ തിന്നാതെ നമ്മൾ വേഗം ഓടിയിട്ട് മറ്റുള്ള കൃത്രിമ സാധനങ്ങൾ വാങ്ങി രോഗം വാങ്ങി കൂട്ടാനുള്ള ശ്രമത്തിലാണ്. അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പ്രകൃതിദത്തമായിട്ടുള്ള സംഭവങ്ങൾ മുഴുവനുള്ളത്. ഇതിൻ്റെ പിന്നാലെയും ഓടാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ കാഞ്ഞു പോകും. ചില എപ്പിസോഡുകളിലൊന്നും നമ്മൾ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒരുപാട് ആയുസ് കിട്ടാനല്ല, ഉള്ള ആയുസ്സിൽ രോഗമില്ലാതെ ജീവിക്കാൻ ശ്രദ്ധിക്കൽ നമ്മളെയും കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് ഒന്ന് നല്ലതാണ് അല്ലേ? അതെ. ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് അതിനേക്കാൾ ഫാസ്റ്റാണ് നമ്മളെല്ലാ കാര്യത്തിലും. ഒന്നിനും നേരമില്ലാത്തതുകൊണ്ട് ഇപ്പൊ നമ്മളെ വീട്ടുവളപ്പിൽ തന്നെ എല്ലാവരും പറഞ്ഞില്ലേ, അത്യാവശ്യ സംഭവങ്ങൾ ഉണ്ടാക്കാൻ സൗകര്യമുള്ളത് അതിന് മെനക്കെടുന്നില്ല, ആളുകൾക്ക് സമയമില്ല. ഇപ്പൊ നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നില്ല. തമിഴ്നാട്ടിന്നും കർണാടക എന്നൊക്കെ കയറ്റി വരുന്ന പച്ചക്കറികളാണ്. അത് കച്ചവടത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം മാക്സിമം ഈ അളവ് കൂട്ടാനും തൂക്കം കൂട്ടാനും എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുന്നത്, അതാണ് നമ്മൾ അനുഭവിക്കുന്ന വിഷം കളിക്കുന്നത്. എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവർക്കും അറിവ് ചെയ്യാം എന്ത് ചെയ്യും. കോഴി വിഷം, മീൻ വിഷം, പച്ചക്കറി വിഷം ഒന്നും കഴിക്കാൻ പറ്റിയ മനുഷ്യൻ, അതെ ഒന്നും കഴിക്കാൻ പറ്റാത്ത ആ സമയത്ത് ഇതൊക്കെ വലിയൊരു ആശ്വാസമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിലൊരു വിഷങ്ങളില്ല. ഇപ്പം നമ്മൾ ഉദാഹരണം ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ എന്തൊക്കെ കേടുകളുണ്ടെന്നുള്ള ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒന്നാമത് പാല്, പാല് കെമിക്കൽ ചേർത്ത പാലാണ് ഇപ്പോൾ ഈ വരുന്നത് മുഴുവൻ, പാക്കറ്റ് പാലുകളും മറ്റതൊക്കെയാണ് ഈ വരുന്നത്. ഇത് രണ്ടാം പ്രാവശ്യം നമ്മൾ ഹോട്ടലെത്തി കഴിഞ്ഞാൽ ഇത് 12 മണിക്കൂറും അടുപ്പത്തായിരിക്കുന്നത്, ചൂടായി ചൂടായി ചൂടായിട്ട് അത് ലാസ്റ്റ് വരുമ്പോൾ കൊഴുപ്പാണ്. ഹോട്ടലിൽ ഏത് ഹോട്ടലിൽ നിങ്ങൾ പോയി നോക്കുന്നുണ്ട്, അത് കൊഴുപ്പാണ് വരുന്നത്. ഈ കൊഴുപ്പ് വന്നാൽ വിഷമാണത്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ എണ്ണയിൽ എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഈ എണ്ണ ഒഴിവാക്കുന്നുണ്ടോ? ഇല്ല. ഒരു വീണ്ടും വീണ്ടും ഒഴിച്ചുകൊണ്ടിരിക്കുക, അത് വർഷങ്ങളോളം ഒഴിവാക്കുന്നില്ല. ഇത് നമ്മൾ ഏത് ഹോട്ടലിൽ പോയി നോക്കിയാലും അതിൻ്റെ കീടങ്ങളോ ഈ ചട്ടീൻ്റെ അകത്ത് നോക്കി അതിൻ്റെ മറ്റുള്ള ഇതൊക്കെ കാണാൻ പറ്റും. അല്ല, ഒക്കെ ജനങ്ങളുടെ ജീവിതവും മറ്റുള്ള കച്ചവടവും ഒക്കെ ഒക്കെ അങ്ങനെ ആ രീതിയിൽ. അതെ 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 അതെ. പക്ഷെ അതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത തലമുറ ഭക്ഷണത്തെ പറ്റി ശ്രദ്ധിച്ച് സ്വന്തം ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കുന്നതാണ് ഇപ്പത്. കാരണം എന്തോ ഇന്നത്തെ ചെറുപ്പക്കാരുടെയിലും കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടുത്തെ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് വളരെ വളരെ കുറച്ച് ആളുകൾ അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. കാരണം കുറച്ച് പ്രായമുള്ള ആളുകൾ, ഷുഗറുള്ള ആളുകളൊക്കെ വന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാന്നല്ലാതെ ഇപ്പം അതേ സമയത്ത് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ? കാരണം എല്ലാവരും ഒരുവിധം ആളുകൾ മുഴുവൻ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇപ്പം 2-2.5 മണിയാകുമ്പോഴേക്കും ഇവിടെ ഭക്ഷണം ഇല്ല. നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചല്ലേ, പൈസ കൊടുത്താൽ ഭക്ഷണം കഴിച്ചിട്ടല്ലേ? എന്തെല്ലാം കഴിച്ചു? കാപ്പി വലിയ കാര്യമല്ലേ, വേറെ ഒന്നില്ലേ? ജാപ്പി ജാപ്പി കാപ്പി എല്ലാം വേറെ ജാപ്പി 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 എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടത്? അല്ല, അത് സാധാരണ എവിടെ ഇല്ലാത്ത, ഞാൻ തന്നെ ആദ്യമായി കേൾക്കാം. ജാപ്പി ചില തമാശ കളി ചാപ്പി ചായ അല്ല കാപ്പി അല്ല. ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. എങ്ങനെ ഉണ്ടായി അനുഭവം? ഒരു ഫീലിംഗ്. പിന്നെ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ? നിങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാർ വലിയ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിട്ട് നല്ല ഇറച്ചിയും കോഴിയും ആട്ടും നിലയൊക്കെ അടിക്കേണ്ടി വരും, ഇവിടെ വരാൻ കാരണം എന്താ? വ്യത്യസ്ത രീതികളുണ്ട്. തിന്നപ്പോ എന്ത് തോന്നി? ഇനി വരണം നമ്മൾ 4 സുഹൃത്തുക്കളോട് പറയണം. ഇതാണ് ഉത്തമം. നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് നമ്മളിത് പ്രചരിപ്പിക്കണം. ശരി, എന്താ പേര്? ഇത് കാണില്ലേ മക്കാനി വീടാമണിന്റെ? ആ, ഈ എപ്പിസോഡ് എന്തായാലും കാണുന്നുള്ളൂ ഉറപ്പാ. ഈ പൊടികള് മുളപ്പിച്ച് പൊടിച്ച എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് ഇത്? ചോളപ്പൊടി ഉണ്ട്, ചോളം, മുത്താറി മുത്താറി, ഗോതമ്പ് ഗോതമ്പ്, പ്രോട്ടീൻ ഫുഡ്. പിന്നെ പ്രോട്ടീൻ ഫുഡ് എന്താ? പ്രോട്ടീൻ ഫുഡ് ധാന്യങ്ങൾ, കംപ്ലീറ്റ് ധാന്യങ്ങൾ എല്ലാം കൂടി, എല്ലാം കൂടി എല്ലാ ധാന്യങ്ങളും ഉള്ളതാണ്. മിക്സ് ആയിട്ട് സൈഡ് നമ്മൾ ഓർലിക്സ് ഒക്കെ കഴിക്കുന്നത് അതിലായിട്ട് കഴിക്കാറുള്ള ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ. പിന്നെ ദാഹശമിനി, പിന്നെ പ്രമേഹം ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു മരുന്നുണ്ട്. അതെന്താ? അതാ ഇതാണ്.
മരുന്നുകളാണ്, പല മരുന്നുകളുമാണ്, എല്ലാ മരുന്നുകളും ചേർന്നിട്ടുള്ളതാണ്. തിളപ്പിക്കുക, നമ്മൾ ഇപ്പോൾ പിന്നെ ഈ ദാഹശമനി ഉണ്ടല്ലോ, വെള്ളം കുടിക്കുന്ന അതുപോലെ തിളപ്പിക്കുന്നവരെ നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ പൊടിയിട്ടിട്ട് ദിവസം 3 നേരം കഴിക്കുക, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. ഭക്ഷണത്തിന് മുന്നേറ്റ് കഴിക്കണം. 3 ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ 2 സ്പൂൺ ഇതൊക്കെ എന്താണ്? ഇത് ബ്രഹ്മി ഓയില്, താരം പോവാൻ, താരം പോവാൻ, മുടി വളരാൻ ഒക്കെ കൂടിയുള്ളതാണ്. മുടി വളരുമോ? മുടി വളരും. ആയിക്കോട്ടെ. ഇതെന്താണിത്? അത് മറ്റേ ഇത് ഡ്രൈ ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സും. തേനില്ല? തേനില്ല. ഇതൊക്കെ പോകുന്നുണ്ട് കച്ചവടം. ഓ, ഇതൊക്കെ ഇങ്ങനെ ആവശ്യക്കാർ കൊണ്ടുപോയവർ പിന്നെ പിന്നെയും കൊണ്ടുപോകുന്നു, അല്ലാണ്ട് മറ്റുള്ള ഒരിതില്ല. എന്താ, ഉള്ളിയോ? വെള്ളുള്ളി, വെളുത്തുള്ളി, തേൻ വെളുത്തുള്ളി, വെളുത്തുള്ളി, തേനിലിട്ട്, തേനിലിട്ട്. കൊളസ്ട്രോൾ അങ്ങനത്തെ മസാല, മസാല കൂട്ടായി. ഇത് മേത്ത് തേച്ച് തലയിൽ തേക്കണേ? തലയിൽ തേക്കണേ. പിന്നെ ഇനി ഇതുകൊണ്ട് എങ്ങനെയാണ് ഈ പത്തിരി പുട്ടൊക്കെ ചൂടുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഇത്? നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ, അതിന് വ്യത്യാസങ്ങളൊന്നുമില്ല. സാധനം ഇങ്ങനെ മുളപ്പിച്ചെന്നല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന രീതികളൊക്കെ നമ്മളെ വീടുകളിൽ പോരല്ലോ, ജനങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതെ, അത് അടുക്കളയിൽ പോയത് സാധനം കാണാം. ഇവിടെ അടുക്കള, ഇപ്പൊ ഇവിടെ കച്ചവടത്തിന് ആള് തിരക്കൊക്കെ ആയി തുടങ്ങി, നമുക്കൊന്ന് അടുക്കളയിൽ കൊണ്ട് എല്ലാ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതെ, ഇവിടുന്ന് സാധാരണ ഭക്ഷണം കഴിക്കില്ലല്ലോ? ഞാൻ സാധാരണ അല്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ നിന്നും വീട്ടിൽ പോകാൻ പറ്റാത്ത സമയത്ത് മറ്റുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരാളാണ്. പ്രകൃതിയിൽ ഇവിടെ 8 വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്. അത് ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അധികം കഴിക്കല്ലോ, കുറച്ച് കഴിക്കും ഹോട്ടലിനായാലും. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കഞ്ഞി കിട്ടും, പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ചെറുപയറൊക്കെ. അത് കഴിച്ചു കഴിഞ്ഞാൽ ചൂട് കാലത്ത് നല്ലതാണ്. പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണമാണ്. ചില സമയത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത മനസ്സമാധാനം ഉണ്ടാവും. വീട്ടിൽ പോകാൻ പറ്റാത്തൊരു അവസ്ഥ, ബിസിനസ്സൊക്കെ കൂടുതലുള്ള സമയത്ത് ഒരു 2 മണിക്ക് വന്നാൽ, 2:30 ഭക്ഷണം തീരും. 2 മണിക്ക് വന്നാൽ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണമാണ്. അതെ, ഭക്ഷണം കഴിച്ചാലും ഞാൻ വിഷം കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. ശരി, ഓക്കെ. അങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുകയാണല്ലേ? അങ്ങനെ അല്ല, സാധാരണ വർഷത്തിൽ നിന്ന് വ്യത്യാസം തോന്നുന്നുണ്ട്? സ്ഥിരം അടിക്കുന്ന ആശുപത്രി ഇവിടെ കുറ്റിക്കാനാണ്. ആ, ഇത് ഇഷ്ടമായി. ഇതന്നെ വിഷമില്ലാത്ത വർഷങ്ങളുള്ളൊരു സാധനം. എവിടെ സ്ഥലം? ആലപ്പുഴ. ഇവിടെ? ഓ, ശരി. എന്നാൽ ഇവിടാണല്ലേ നിങ്ങൾ വെപ്പു അടുക്കളി കിച്ചൺ. ഇനി ഒരു കാര്യം, ഞാനിവരായിട്ട് നോക്കി ബന്ധപ്പെട്ടൊക്കെ ചെയ്തുതരാം. നിങ്ങൾ വെക്കില്ല, അവിടെ തിരക്കല്ലേ? നിങ്ങൾ ഇത്രയും ആളുണ്ടല്ലോ, ആരാണ് നമ്മൾ നേതാവ്? ആരോട് ചോദിക്കണ്ടേ? എന്താ ചേച്ചി പേര്? പങ്കജം. ഇവിടെ നിങ്ങൾ ഇത്രയും ആളുകളാണ് ഇത് ഉണ്ടാക്കുന്നത്? അതിപ്പോ എന്താ ഉണ്ടാക്കുന്നത്? അവിയല്. ഇതെന്താ? കടലേ? ആ, അത് മുളപ്പിച്ചത്. മുളപ്പിച്ചത്? അത് എന്താക്കാനാ? അത് ചോറിന് കൊടുക്കാൻ വേണ്ടിട്ടാ മുളപ്പിച്ചിട്ട്. ഇത് എന്താക്കിയത്? ഇത് അതിൽ തേങ്ങ ഇട്ടിട്ട് ചോറിന് സൈഡിന് വെക്കാൻ. ചോറിനൊക്കെ പോലെ? ആ, അതന്നെ. ഇത് സാമ്പാർ? സാമ്പാർ. ചീര? ചീര. പുട്ട്? മൂന്ന്. ഇത് മുത്താറി? മുത്താറി. അരി? ഗോതമ്പ്. അരി ഇല്ല, ഗോതമ്പ്, ചോളം. ചോളം, ചോളം. അരിപ്പുട്ടുണ്ടാവില്ല? ഈ സാമ്പാർ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കും പോലെയുള്ള കൂട്ടാണോ? അല്ല അല്ല, സാമ്പാറിൽ നമ്മൾ മഞ്ഞപ്പൊടി, പച്ചമുളക്, മസാലകൾ കുറയും. മസാലകൾ കുറയും, പുളിയില്ല, പുളിയില്ല, എരിവ് കുറയും, പച്ചമുളക് കുറച്ച് ഇടും. അതേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇതൊക്കെ ഒക്കെ. ഈ പുട്ടിനുണ്ടോ പ്രത്യേകത? പുട്ടില് ചിരട്ടപ്പുട്ടാണ്. അതില് ബീറ്റ്റൂട്ട് ചേർക്കും മുത്താറിയില്. ആ, ബീറ്റ്റൂട്ട് ചേർക്കും മുത്താറിയില്. ഗോതമ്പില് ഒന്നും ചേർക്കൂല. ചോളത്തില് വന്നിട്ട് ചീരേന്റെ ഇല ചേർക്കും. ചീരേന്റെ ഇല. അരിഞ്ഞിടും. അരിഞ്ഞിടും. അത് കൂട്ടിയിട്ടാണ് ഈ കാരറ്റ്. കാരറ്റും കക്കിരി. കക്കിരി ഒക്കെ അതിൽ കൂട്ടിയിട്ടാണ്.
നമ്മളെ വീട്ടിലെ പുട്ടല്ല പ്രകൃതിന്റെ പ്രകൃതിന്റെ സാധനങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള എന്താണ് മറ്റേതാണ് എളുപ്പം അല്ല മാനസികമായ സന്തോഷം അല്ല ഇതില്ലാന്നൊന്നും ഞാൻ നന്മ കാണുന്നത് എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് കാലുവേദന കൈവേദനക്കൊക്കെ കുറവുണ്ട് ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇത് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ അതിൽ ചോദിച്ചേ നിങ്ങൾക്ക് ഈ ഇറച്ചും മീനും മസാലയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും അതിനേക്കാളും താല്പര്യം ഇതിനാണ് ഇതില് എണ്ണ ഉപയോഗിക്കൂല ദിവസത്തിൽ രാവിലെ എപ്പോൾ തുടങ്ങുന്നത് പരിപാടി ഏഴ് മണിക്ക് ആ ഏഴ് മണിക്ക് വന്ന് ഈ പച്ചക്കറിയൊക്കെ ഉപ്പുകളിട്ടിട്ട് എത്ര മണി വരെ ഉണ്ടാവും വൈകുന്നേരം വൈകുന്നേരം ഭക്ഷണം കഴിയുന്നവരെ ഉണ്ടാവും ഭക്ഷണം നാല് മണി അവൾക്ക് ഒരുവിധം ഭക്ഷണം അടുക്കള കച്ചവടം അഞ്ചു മണി വരെ എല്ലാ ദിവസവും ഈ ഒരേ രീതി തന്നെ ഇവിടെ അല്ല കറികളൊക്കെ മാറി മാറി ഉണ്ടാക്കും ഇന്ന് ഉണ്ടാക്കി നാളെ ഉണ്ടാക്കൂല ആറ് ദിവസം ആറ് വെറൈറ്റി ആയിരിക്കും ഇവിടെ ലീവ് ഉണ്ടോ ഞായറാഴ്ച ലീവ് ഉണ്ട് ആറുതരം കറി തന്നെ ഏതെല്ലാം ഇന്ന് സാമ്പാറാണ് നാളെ സാമ്പാർ ഉണ്ടാവില്ല സാമ്പാർ മീൻകറി ഇറച്ചിക്കറി ഇട്ടും ഇല്ലതാണ് എങ്ങനെ കറി ഉണ്ടാക്കും ഇളവൻ ഉണ്ടാക്കും ഇളവൻ കറി ഉണ്ടാക്കും കറമൂസ് ഉണ്ടാക്കും ചീര ഒരു ദിവസം കറി വെക്കും ഒരു ദിവസം ഉപ്പേരി വെക്കും അങ്ങനെ പച്ചക്കറിയിൽ മാറ്റി മാറ്റി തന്നെ ചെയ്യും ചോറ് വെക്കുന്നത് നമ്മൾ എന്തരിയാണ് പൊക്കാളി അരി എന്ന് പറയും നമ്മൾ ഈ അങ്ങാടി നിന്ന് വാങ്ങുന്ന പോളി അല്ല കഞ്ഞിക്ക് അത് തന്നെയല്ലേ കഞ്ഞിക്ക് അതിന്റെ പൊടിയരി ഈ ചോറ് ഡെയിലി ഉണ്ടാവും ചോറും കഞ്ഞും ഡെയിലി ഉണ്ടാവും ബാക്കി ഐറ്റംസ് ഒക്കെ ഓരോ വ്യത്യസ്തത്തിലാണ് ഇതിന്റെ പുറമെ എന്തോ മധുര പലഹാരം ഉണ്ടോ പായസം ഉണ്ടാവും പായസം പായസം അപ്പൊ ഈ ആറ് പായസം എന്തെല്ലാണ് നമ്മള് സാധാരണ അടപ്രഥമൻ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പേരുകള് അവില് വെക്കും അവല് പായസം അവിൽ പായസം പഴം പായസം വെക്കും പിന്നെ ചക്ക ഉള്ളപ്പോ ചക്ക പായസം വെക്കും ചക്ക പായസം പിന്നെ മുത്താറി പായസം വെക്കും മുത്താറി പായസം മറ്റുള്ള ഹോട്ടലിൽ ഇത് കഴിച്ചാൽ ഒരാൾ കുറ്റം പറയില്ല ആർക്കൊരു ദോഷം വരാനില്ലാത്തതുകൊണ്ട് നിങ്ങളെ പണി തുടങ്ങി ഞാൻ ഇവരോട് ചോദിക്കാം അല്ല ഞാനേ നിങ്ങളെ ചേച്ചിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഇതേ സാധാരണ ഹോട്ടലും ഭക്ഷണം പോലെയല്ല ഇത് പ്രത്യേക തരം ഭക്ഷണമാണ് പ്രത്യേക ആളുകൾ അതിന് വരുന്നത് അപ്പം നല്ല അഭിപ്രായം കിട്ടുമ്പോൾ അതൊരിക്കലും മോശമാവാതിരിക്കാൻ തന്നെ നമ്മൾ നോക്കും അത് നിങ്ങൾക്കും കൂടി ഒരു വലിയൊരു പങ്കുണ്ട് നന്നാക്കി എടുക്കുക വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് ഈ കാലം വരെ മക്കാനി അവതരിപ്പിച്ചിട്ടുള്ള ഓരോ ഐറ്റംസും ഓരോ ഭക്ഷണങ്ങളും അതിൻ്റെ രീതികളും പ്രദേശങ്ങളും നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ മക്കാനി പത്തായം പത്തായം മക്കാനി നമുക്ക് ഒരു പുതുമയുണ്ട് ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രമല്ല ഈ ഭക്ഷണത്തിലുള്ള വിഷങ്ങളെപ്പറ്റിയും അത് പോക്കുന്ന രീതിയെപ്പറ്റിയും ഒക്കെ പഠിക്കാൻ ഇവിടുന്ന് ഒരു പാഠം നമുക്ക് കിട്ടിക്കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരുപാട് ധാന്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും അതുണ്ടാക്കിയെടുത്ത രീതികളും ആ ഭക്ഷണം നമുക്കുണ്ടാക്കുന്ന ഉണർവും ഒരു ഉത്തേജനവും എല്ലാം നമുക്ക് ഈ ഇന്നത്തെ മക്കാനി കൊണ്ട് വലിയൊരു ഗുണപാഠമാണ് ഇന്ന് തിരക്കുകൂടിയ ജീവിതത്തിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ള നിലക്ക് നമ്മൾ ഫാസ്റ്റ് ഫുഡിൽ നിന്നാൽ ഈ രോഗങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് അതോടൊപ്പം തന്നെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഭക്ഷണവും ചുറ്റുപാടുകളും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും ഈ എപ്പിസോഡ് നമുക്ക് ഉപകരിക്കട്ടെ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണോ ഭക്ഷണം കഴിക്കുന്നത് എന്ന തർക്കം നിലനിൽക്കുകയാണ് രാജ്യത്ത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണമാണ് നമ്മൾ ഇന്ന് കാണിച്ച മക്കാനി പ്രകൃതിദത്തമായ
ധാന്യങ്ങൾ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, യാതൊരു എരിക്കൂട്ടുകളോ വേറെ മസാലകളോ ഒന്നും ചേർക്കാതെ, എണ്ണകളൊന്നും ഇല്ലാതെ ഒരുക്കിത്തരുന്ന ഭക്ഷണം സ്വാഭാവികമായിട്ടും നമ്മളെ ആരോഗ്യത്തിന് മാനസികമായും ശാരീരികമായും ഒക്കെ ഒരു സംതൃപ്തി കിട്ടുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ ഇക്കാലം വരെ അവതരിപ്പിച്ച മക്കാരികളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ ഈ റോസ് റൈസ് ബിരിയാണിയുടെ പത്തായം മക്കാരി അവതരിപ്പിക്കുന്നത്. ഏതായാലും ഈ എപ്പിസോഡ് നമ്മളിവിടെ തീരും. അടുത്ത എപ്പിസോഡ് നമ്മൾ എന്നാ കാണാമെന്നറിയാം? വിഷു കഴിഞ്ഞിട്ട് അടുത്ത റോസ് റൈസ് ബിരിയാണി മക്കാനി വിഷുവിന് ശേഷമാണ് കാണുക. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ മക്കാനിയുടെ പ്രേക്ഷകർക്കും നല്ല ഒരു ഒരു വിഷു ആഘോഷിക്കുന്നു. ഹാപ്പി വിഷു.